Hi friends, welcome to Ichus Tasty Kitchen. In the end, creamy chicken soup and the Yaraganada, then went ingredients and the cannon loca. Rendig up a chicken stock and one other, other way in data, Januritan by the gram chicken le, render a cup of vellum, 2 teaspoon curumala pudding, or chupung woody titter, ranjar minton and labola talapichita, at the chicken lana, pinna or a chicken, I stock and dike chicken than a pitcher at the chicken lana, pinna padanji cash net, a corson aramalatalakudurthan shesham, arched at the other, 1 tablespoon my either venum, 10 tablespoon butter, 1 moon a little podiator in your chicken other. അതുപോലെ തന്നെ 1 tablespoon സവാള കൊത്തിയരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിയില 1 cup നല്ല കുറുകിയ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിന് പകരം ഫ്രഷ് ക്രീം 3-4 tablespoon ഉപയോഗിച്ചാൽ മതി പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി വേണം അത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടില്ല ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം Pan chudai one the tender, the lake and 2 tablespoon butter jar toward the tender. Butter on the melt tie verimba, the lake, podiator in your chirigina, well to lizard toga, the world than a iron your chirigina, savada and wood chair the tender, on the moopicheduka. Well to limut and an alurimanaman nodding it tender, either lake, my the jar toga. മൈദ ബട്ടറിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് പതഞ്ഞു വരണം ഞാൻ ഇപ്പോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് മൈദ മൂത്ത് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കാനാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കഴിയുമ്പോൾ ബട്ടറിൽ അത് മിക്സ് ആയിട്ട് ഒന്ന് ടൈറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം ആദ്യം കുറച്ച് സ്റ്റോക്ക് വാട്ടർ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത കട്ടയൊക്കെ ഒന്ന് അടച്ചതിന് ശേഷം ബാക്കി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് 5 മിനിറ്റോളം ഞാനത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ സമയത്താണ് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും 1 1/2 teaspoon കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീമി ചിക്കൻ സൂപ്പ് റെഡിയാവും സൂപ്പ് ചെറുതായിട്ടൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്ന് ഞാൻ തയ്യാറാക്കിയ സൂപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ